കെൽടെക്കിനെ ഏറ്റെടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രതിരോധ മന്ത്രി എ കെ ആന്റണിക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയിലാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2007 മാർച്ച് 22 പ്രതിരോധ മന്ത്രാലയം ഏറ്റെടുത്ത കെൽടെക്കിനെ ഡിആർഡിഒക്ക് കീഴിലാക്കുകയാണ് ആന്റണി ചെയ്തത്. എന്നാൽ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒക്ക് ഉൽപാദന വിപണന മേഖലകളിൽ പ്രവർത്തനം അസാധ്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇൻഡോ റഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കെൽടെക്കിനെ കൈമാറാൻ തീരുമാനിച്ചു. ലാഭമുണ്ടാക്കുമെന്ന് ഉറപ്പില്ലാത്ത കെൽടെക്കിനെ ഏറ്റെടുക്കുന്നതിനോട് ബ്രഹ്മോസ് ഡയറക്ടർ ബോർഡിലെ റഷ്യൻ പ്രതിനിധികൾ യോജിച്ചില്ല. ഈ സാഹചര്യത്തിൽ ബ്രഹ്മോസ് സിഇഒയും എംഡിയുമായ ഡോക്ടർ എ ശിവദാനുള്ള ഇടപെട്ട് ബ്രഹ്മോസ് എയ്റോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡ് എന്ന പുതിയൊരു കമ്പനി ഉണ്ടാക്കി. അദ്ദേഹം തന്നെയാണ് ഈ കമ്പനിയുടെ ചെയർമാൻ. തലസ്ഥാനത്ത് കണ്ണായ മേഖലയിലെ 16 ഏക്കർ ഭൂമിയും 40 കോടി രൂപയുടെ യന്ത്ര സാമഗ്രികളും വെറും 1 രൂപയ്ക്ക് കമ്പനിയുടെ കയ്യിലായി. ഇതിനു പുറമെ വ്യോമസേനയിൽ നിന്ന് 7.5 ഏക്കർ ഭൂമി കൂടി ഏറ്റെടുത്ത് നൽകി. ഏറ്റവും കുറഞ്ഞ നിരക്കിലായാലും ഭൂമി വില മാത്രം 70 കോടി രൂപ വരും. ഇതടക്കം സർക്കാരിന്റെ വീതമായ 110 കോടിയോളം രൂപ BATL ഓഹരിയാക്കിയിട്ടില്ല. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ ഫെഡറേഷനിലെ സർക്കാർ സംരംഭമായ NPO മാഷിനോസ്ട്രോയേനിയയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയും റഷ്യയുടെ മോസ്കോ നദിയും യോജിപ്പിച്ച് ബ്രഹ്മോസ് എന്ന പേരുണ്ടായി. ബ്രഹ്മോസിൽ ഇന്ത്യയുടെ ഓഹരി 50.5%, റഷ്യയുടേത് 49.5%. എന്നാൽ തിരുവനന്തപുരം ബ്രഹ്മോസിൽ റഷ്യയ്ക്ക് ഓഹരി പങ്കാളിത്തമില്ല. യഥാർത്ഥ ബ്രഹ്മോസിന്റെ അനുബന്ധ സ്ഥാപനമാണ് BATL എന്നാണ് അവകാശവാദമെങ്കിലും അത് തെളിയിക്കുന്ന ഓഹരി ഘടനയോ മറ്റു വ്യവസ്ഥകളോ നിലവിലില്ല. VS ശ്യാംലാൽ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.